പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ച് വലിയൊരു ദൈവാനുഭവം കിട്ടിയ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതായ ധ്യാനത്തിലൂടെ അയാൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടായ ഒരു അനുഭവത്തെ എൻ്റെ മുമ്പിൽ അദ്ദേഹം പങ്കുവച്ചു. ആ സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരാൻ കാരണം അദ്ദേഹത്തിന് ഒരേ ഒരു മകളേ ഉള്ളൂ. ഈ മകള് നേഴ്സിംഗ് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. 28 വയസ്സായി മകൾക്ക്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടക്കുകയാണ്. 6 വർഷമായിട്ട് വിവാഹ ആലോചന നടന്നിട്ടും ഒന്നും ഉറയ്ക്കുന്നില്ല. അതിനാൽ ഇദ്ദേഹത്തിന് വളരെയധികം 6 വർഷമായിട്ട് വിവാഹാലോചന നടന്നിട്ടും ഒന്നും ശരിയായിട്ടുള്ളതിന് കിട്ടുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതാണ്ട് 60 ലക്ഷം രൂപയോളം 6 വർഷമായിട്ട് ബാങ്കിൽ കിടക്കുകയാണ്. മകൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റായിട്ടാണ്, സ്ത്രീധനമായിട്ട് ബാങ്കിലിട്ടിരിക്കുകയാണ്. 60 ലക്ഷം രൂപ ബാങ്കിലിട്ടു, എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കി, 6 വർഷമായിട്ട് നോക്കിയിരുന്നിട്ട് വിവാഹം നടക്കുന്നില്ല. അങ്ങനെയാണ് അയാളും ഭാര്യയും ഈ വിവാഹം നടക്കാത്ത ആളും കൂടെ ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്നത്. അയാള് വലിയ പ്രതീക്ഷയോടെ മലയാള വിഭാഗത്തിൽ ധ്യാന ഹാളിലിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ട് സമീപത്ത് ധ്യാനം കൂടാൻ വന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വടിയിൽ ഊന്നിയാണ് നടക്കുന്നത്. അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ടു. ഈ സഹോദരൻ തൻ്റെ സമീപത്തിരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരുന്ന വ്യക്തിയോട്, എന്താണ് ഈ അവസ്ഥ സംഭവിക്കാൻ കാരണമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും കൂടെ ഞങ്ങളുടെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ ഓൺ ദ സ്പോട്ടിൽ അവിടെ വെച്ച് തന്നെ എൻ്റെ ഭാര്യയും 2 മക്കളും മരിച്ചു. മാത്രമല്ല, എൻ്റെ കാലിന് കാര്യമായ പരിക്കേറ്റു. എൻ്റെ കാലൊരെണ്ണം മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞാൻ വെപ്പുകാലിലാണ് നടക്കുന്നത്. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തമായിട്ടൊരു ഭവനമില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ധ്യാനത്തിന് വന്നിരിക്കുന്നത്, എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു, ഒരു ഓപ്പറേഷനും കൂടെ നടത്തി. ഏതാണ്ട് ആ ഓപ്പറേഷനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലിന് യോജിച്ച വിധത്തിലുള്ള ഒരു കാലൊക്കെ രൂപപ്പെടുത്തണമെങ്കിൽ ഏതാണ്ട് എല്ലാം കൂടെ 10 ലക്ഷം രൂപ വരും. അപ്പോൾ 10 ലക്ഷം രൂപ മുടക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആരെങ്കിലൊക്കെ സഹായിച്ചാൽ കുറച്ചൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ഞാൻ ആ സഹായത്തിലേക്ക് പോയില്ല. ഞാൻ ഈ ആഴ്ചയിൽ ധ്യാനം കൂടിയിട്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്ന, ദൈവമേ, എൻ്റെ ഭാര്യയും 2 മക്കളും എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഈ നഷ്ടപ്പെട്ടത് മുഴുവൻ അങ്ങേക്ക് തിരിച്ചുതരാൻ പറ്റും. പക്ഷേ ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ എൻ്റെ ഈ നഷ്ടപ്പെട്ട കാലിന് പകരം ആരോഗ്യത്തോടുകൂടി നടക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ബലം എനിക്ക് തരണം. ആ സഹോദരനോട് പറഞ്ഞു, ആ കാല് നഷ്ടപ്പെട്ട വ്യക്തി അദ്ദേഹം സന്തോഷത്തോട് പറയുകയാണ്, ആ വാഹനാപകടത്തിൽ എൻ്റെ ഭാര്യയെപ്പോലെ മക്കളെപ്പോലെ ഞാനും മരിക്കാമായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനൊരു സംഭവിക്കാത്തതിനാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി തുടർന്നുള്ള എൻ്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് നയിക്കാൻ എനിക്ക് ആരോഗ്യത്തോടുകൂടി 2 കാലിൽ നടന്നു പോകാനുള്ള ഒരു ബലമെങ്കിലും എനിക്ക് തരണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ ഈ പ്രാർത്ഥനയിൽ എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആഴ്ചയിൽ ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ
മനോഭാവത്തെ, പ്രതികരണത്തെ മനസ്സിലാക്കിയപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹം നടക്കാത്തത് കൊണ്ടാണ് ഞാൻ വിഷമിച്ചു വന്നിരിക്കുന്നത്. അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെത്. എന്ത് സംഭവിച്ചെന്നറിയാവോ? ആ ധ്യാനത്തിൽ 60 ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആ പിതാവ് അയാൾ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനമെടുത്തു. തീരുമാനം ഇതാണ്, ഈ ഓപ്പറേഷനിലൂടെ കാല് ശരിയാക്കാമെന്ന് പറഞ്ഞതായ ആ സഹോദരനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുക. എന്ത് ചെയ്തു അറിയാവോ? ഭാര്യയോടും മകളോടും ചോദിച്ചിട്ട് അവരോടൊപ്പം ഈ ഒരു കാല് നഷ്ടപ്പെട്ട വെപ്പുകാലിൽ നടക്കുന്ന സഹോദരനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? 60 ലക്ഷം രൂപ മകളുടെ വിവാഹത്തിന് വേണ്ടി ബാങ്കിലിട്ടിരിക്കുന്ന ആ വ്യക്തി ആ 60 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടത്തി. ഇദ്ദേഹത്തിന് 2 കാലേലും സുഖമായിട്ട് നടക്കാൻ തക്ക വിധത്തിലുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കുകയാണ് തന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമെന്ന് ദൈവത്തിന്റെ മുമ്പിലിരുന്ന് അയാൾ വചനം കേട്ടപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ ബോധ്യപ്പെടുത്തി കൊടുത്തതായ കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഹോദരൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോയത്. നേരത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ അടുക്കൽ ഈ കാല് നഷ്ടപ്പെട്ട വ്യക്തിയെ കൊണ്ട് അദ്ദേഹം പോയി. എന്നിട്ട് ഓപ്പറേഷനുള്ള തീയതി ഫിക്സ് ചെയ്തു. അതിനുള്ള ക്രമീകരണങ്ങളും അദ്ദേഹം ഏർപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗിയായിരിക്കുന്ന വ്യക്തിയെ ചികിത്സിക്കാനായിട്ട് തൻ്റെ മകളെ, നേഴ്സായിട്ടുള്ള മകളെ ഇദ്ദേഹം അവിടെ അപ്പോയിൻറ്റ് ചെയ്തു, അതിനേർപ്പാട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കാലിൻ്റെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ, ഈ ഡോക്ടർ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിഞ്ഞു. അപ്പോൾ ആ ഓപ്പറേഷൻ വിജയപ്രദമായിരുന്നു, നല്ല രീതിയിൽ നടത്തി. പക്ഷേ ഓപ്പറേഷൻ നടത്തിയതായ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രേരണ ഉണ്ടായി. എന്താണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ മകനൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി നല്ലൊരു ജീവിത പങ്കാളിയെ, നല്ലൊരു പെൺകുട്ടിയെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കുറച്ച് നാളായിട്ട് അയാൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതാ അദ്ദേഹത്തിൻ്റെ അന്വേഷണവും പ്രാർത്ഥനയും എല്ലാം ഇവിടെ ഒരു ഉത്തരമായി മാറി. ആ പിതാവ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറായിട്ടുള്ള മകനെ, ഈ നേഴ്സായിട്ടുള്ള മകളെ കാണിച്ചു കൊടുക്കുകയും ഇവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുകയും അതിനുശേഷം, പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടറുടെ മകൻ ആ മകനുമായിട്ട് ഈ നേഴ്സ് പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം തൻ്റെ ജീവിതാനുഭവത്തിൽ പറയുന്ന കാര്യം ഇതാണ്, 60 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ട് 6 വർഷം എൻ്റെ മകളുടെ വിവാഹം നടക്കാതെ ഞാൻ കാത്തിരുന്നിട്ട് നടക്കാത്ത കാര്യം വെറും 6 ആഴ്ച കൊണ്ട് കർത്താവ് നടത്തിയെന്ന് മാത്രമല്ല, എൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു ഡോക്ടറെ ഭർത്താവായി, ജീവിത പങ്കാളിയായി എൻ്റെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഇങ്ങനെ ലഭിക്കാൻ, അനുഗ്രഹിക്കാൻ കാരണം എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന 60 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാതിരുന്ന ഒരു സഹോദരന് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറായപ്പോൾ ആ കൊടുത്ത പ്രവൃത്തിയാണ്, ആ കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ച പ്രവൃത്തിയാണ് 6 വർഷമായിട്ട് നടക്കാതിരുന്ന എൻ്റെ മകളുടെ വിവാഹം ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ നൽകി ദൈവം നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അനേകം സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാട് നടക്കുന്നുണ്ട്. അനേകം സംഭവങ്ങൾ
ഓരോ ആഴ്ചയിലും ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ 7 ഭാഷകളിലും ധ്യാനിക്കാൻ വരുന്നതായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും കുടുംബത്തിലും നടക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഒരു സത്യം മനസ്സിലാക്കണം, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്താകട്ടെ അറിവാകട്ടെ കഴിവാകട്ടെ ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ സ്വീകരിക്കുമ്പോൾ, ആ പ്രേരണയെല്ലാം ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്വർഗരാജ്യം പണിയാനായിട്ടുള്ള വലിയ ശക്തി എനിക്കതിലൂടെ ലഭിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അപ്പസ്തോല പ്രവർത്തനം 4:32 രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിശ്വാസികളുടെ സമൂഹത്തിന് ഒരേ ഹൃദയവും ഒരേ ആത്മാവുമാണ് ഉണ്ടായിരുന്നത്. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, മറിച്ച് എല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അനുഭവിച്ചു. ഓർക്കൂ, മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അനുഭവിച്ചപ്പോൾ ആ പങ്കുവെച്ച് അനുഭവിച്ച കൂട്ടായ്മ അത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കൂട്ടായ്മയായിരുന്നു, അത് സ്നേഹത്താൽ നിറഞ്ഞ കൂട്ടായ്മയായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും കുടുംബവും സമൂഹവും എനിക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് സ്നേഹത്തിൻ്റെ സമൂഹം, സ്നേഹത്തിൻ്റെ രാജ്യം, സ്നേഹത്തിൻ്റെ കുടുംബം, സ്നേഹത്തിൻ്റെ ചൈതന്യം ഓരോ ദിവസവും പടുത്തുയർത്താൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6:1-15 തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, കഴിഞ്ഞ 2-3 ദിവസമായി യേശുവിൻ്റെ വചനം കേൾക്കാനായിട്ട് മൈതാനത്ത് ജനം തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അവർ ഭക്ഷണം പോലും കഴിക്കാതെ യേശുവിൻ്റെ അധരത്തിൽ വീഴുന്ന വചനത്തെ കേട്ട് അത് അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുവിന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി, ഇവർക്ക് എവിടുന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും? എന്നാൽ വചനം പറയുകയാണ്, എന്ത് ചെയ്യണമെന്ന് യേശു മുൻകൂട്ടി തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ അന്ത്രയോസിനോട് യേശു ചോദിച്ചു, ഇവിടെ ആരുടെയെങ്കിലും പക്കൽ എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു ബാലനുണ്ട്. അവൻ്റെ അമ്മ അവന് ഭക്ഷിക്കാനായിട്ട് കൊടുത്തുവിട്ടതാണ് 5 ബാർലിയപ്പവും 2 മീനും. എന്ത് ചെയ്തെന്നറിയാവോ? തനിക്ക് ഭക്ഷിക്കാനായിട്ട് തൻ്റെ അമ്മ തന്നുവിട്ട സാധനത്തെ ആ ജനക്കൂട്ടത്തിന് മുഴുവൻ അപ്പമായിത്തീരാൻ, ജനക്കൂട്ടത്തിൻ്റെ മുഴുവൻ വിശപ്പ് മാറ്റുന്ന, സംതൃപ്തി നൽകുന്ന ഒരു പങ്കുവയ്പ്പായി മാറാൻ ഈ ബാലൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ആ ബാലൻ അത് കൊടുക്കാൻ തയ്യാറായപ്പോൾ യേശു പിതാവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി ആ 5 അപ്പവും 2 മീനും വാർത്തി അവിടെ വിഭജിച്ചു, വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. ഇതാ 5000 അതിലധികം ജനക്കൂട്ടത്തെ ഈ 5 അപ്പവും 2 മീനും യേശു വർദ്ധിപ്പിച്ചത് അവർക്ക് മുഴുവൻ സംതൃപ്തി നൽകുന്നോളം കൊടുക്കാനായിട്ട് സാധിച്ചു. മാത്രമല്ല 12 കുട്ട നിറയെ ബാക്കി വരികയും ചെയ്തു. എന്താ ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം ആ ബാലൻ അവൻ്റെ കൈവശമുണ്ടായിരുന്നതിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ കൊടുക്കാൻ തയ്യാറായി അവൻ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഓരോ വ്യക്തിയും തനിക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ തയ്യാറാവുമ്പോഴാണ്, മറ്റുള്ളവർക്കായി കൊടുക്കാൻ തയ്യാറാവുമ്പോഴാണ് ദൈവരാജ്യം വ്യക്തികളിലും കുടുംബങ്ങളിലും കരഗതമാവുക, വന്നു നിറയുക. യേശു എന്ത് ചെയ്തു? എല്ലാവർക്കും, ഒരുവൻ പോലും നശിച്ചു പോകരുത്, എല്ലാവരും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കണം, യേശുവിൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ട് യേശു
തൻ്റെ പരിശുദ്ധമായ ജീവിതത്തെ ഓരോ പാപിക്കും തങ്ങളുടെ പാപത്തെ ഉപേക്ഷിച്ച് രക്ഷയ്ക്കായി കൊടുക്കാൻ തയ്യാറായി. യേശു പഠിപ്പിച്ച വചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഹന്നാൻ സുവിശേഷം 15:13. യേശു പറഞ്ഞു, ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പഠിപ്പിച്ച യേശു ഈ പഠിപ്പിച്ച കാര്യം കാണിച്ചു തന്നതാണ് കാൽവരിമലയിലെ കുരിശൻ. ഈശോ തൻ്റെ ശരീരവും രക്തവും മനുഷ്യ മക്കൾക്ക് നിത്യജീവൻ നൽകുന്ന അനുഗ്രഹമായി അടയാളമായി മുറിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കുരിശിൽ മുറിച്ചു നൽകുന്നതിന് മുമ്പ് അന്ത്യാത്താഴത്തിൽ യേശു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 6:51-59 തിരുവചനം, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങുന്ന ജീവനുള്ള അപ്പമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ, ഇതിൽ നിന്ന് പാനം ചെയ്യുന്നവൻ, അവൻ നിത്യമായി ജീവിക്കും. ഈ നിത്യജീവൻ നൽകുന്ന യഥാർത്ഥ ഭക്ഷണം എൻ്റെ ശരീരമാണ്, യഥാർത്ഥ പാനീയം എൻ്റെ രക്തമാണ്. എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് അവന് നിത്യജീവനുണ്ട്, അവനൊരിക്കലും മരണമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ലോക ജീവിതം താൽക്കാലികമായ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇല്ലാതാവുമായിരിക്കും. പക്ഷേ അവന് അതൊരു നിത്യമായ മരണമല്ല, അത് ഒരു സ്വർഗീയ ആനന്ദം നൽകുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു മരണം മാത്രമാണ്. എന്നാൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ അവന് ഒരിക്കലും മരണമുണ്ടാവുകയില്ല. അവൻ നിത്യവും എന്നോടൊപ്പം സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സ്ഥലത്തായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്ഥലത്ത് എന്നും എപ്പോഴും ആയിരിക്കണമെങ്കിൽ ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്കായിട്ട് യേശു നൽകിയതുപോലെ മുറിച്ച് നൽകാൻ വിളമ്പിക്കൊടുക്കാൻ തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എന്നും മനുഷ്യ മക്കളോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാന, ഈ വിശുദ്ധ കുർബാന ഓരോ ദിവസവും പ്രഭാതത്തിൽ അൾത്താരയിൽ അർപ്പിക്കുമ്പോൾ ഈ ബലിയർപ്പിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഈ ബലിയിൽ പങ്കുകൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രഭാതത്തിലെ ബലിയർപ്പണം സജീവമാകുന്നത്, ജീവനുള്ളതായി മാറുന്നത്, അത് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളും പാട്ടുകളും എല്ലാം ഒച്ചത്തിൽ വിശ്വാസത്തിൽ ഭക്തിപൂർവ്വം ചെല്ലുമ്പോൾ മാത്രമല്ല, ചെല്ലുമ്പോൾ അതിനൊരു ജീവനുണ്ട്. എന്നാൽ നിന്റെ പ്രഭാതത്തിലെ ബലി സജീവമാകുന്നത്, ജീവനുള്ളതായി മാറുന്നത് ആ ബലിയർപ്പണം തീരുമ്പോഴല്ല, മറിച്ച് ഓരോ ദിവസവും നീ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന ബലി സജീവമാകുന്നത് രാത്രിയിൽ നീ കടന്നുറങ്ങാൻ പോകുന്ന സമയം വരെയുള്ള ആ സമയത്താണ് എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു അൾത്താരയിലെ ബലിയിൽ, കുരിശിലെ ബലിയിൽ അവൻ അവിടുന്ന് ചെയ്ത കാര്യങ്ങൾ മുഴുവനും ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ അൾത്താരയിലെ ബലിയിൽ അവിടുന്ന് മുറിച്ചു നൽകുമ്പോൾ ഈ മുറിച്ചു നൽകുന്ന അൾത്താരയിലെ ബലിയിൽ പങ്കുകാരായി തീരുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഈ ബലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ അന്നേ ദിവസത്തെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നീ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തെ സഹപ്രവർത്തകർക്ക് വേണ്ടി ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കഴിവ്, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നീ നിന്റെ ഭാര്യയ്ക്കും നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കും നിന്റെ ജോലി മേഖലയിലും നിന്റെ സഹപ്രവർത്തകർക്കും എല്ലാം നീ മുറിച്ചു നൽകിയോ. മുറിച്ചു നൽകുമ്പോൾ വേദനയുണ്ട്, നൊമ്പരമുണ്ട്. ഈ മുറിച്ചു നൽകുമ്പോഴുള്ള നൊമ്പരവും വേദനയുമെല്ലാം നിനക്ക് വേണ്ടി നൊമ്പരപ്പെട്ട യേശുവിൻ്റെ കുരിശിനോട്, യേശുവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് ആ ചേർത്ത് വെക്കുന്നതിലൂടെ നീ അർപ്പിക്കുന്ന ബലി ജീവനുള്ളതായി മാറുന്നത്, നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആനന്ദവും നൽകുന്നത് ദൈവം നൽകിയിരിക്കുന്ന കഴിവിനെ പങ്കുവയ്ക്കുമ്പോഴാണ്. എനിക്ക് എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സഹപ്രവർത്തകരോട് സ്നേഹത്തോടെ, ഔദാര്യത്തോടെ, കരുണയോടെ, അനുകമ്പയോടെ സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സ്നേഹത്തിൻ്റെ, കരുണയുടെയും ഔദാര്യത്തിൻ്റെയും വാക്കുകൾ നീ അവിടെ മുറിച്ചു നൽകുകയാണ്. ആ മുറിച്ചു നൽകുന്നത് വഴി അത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും
ആശ്വാസമായ അനുഗ്രഹമായി മാറുകയാണ്. ഇപ്രകാരം ആശ്വാസമായ അനുഗ്രഹമായി മാറുന്ന വാക്കായിരിക്കണം, പ്രവൃത്തിയായിരിക്കണം, പെരുമാറ്റമായിരിക്കണം നിന്റേത്. അപ്പോഴാണ് നീ പ്രഭാതത്തിൽ അർപ്പിച്ച ബലി ജീവനുള്ളതായി മാറുന്നത്. ഗലാത്യ ലേഖനം 6:2 ഇങ്ങനെ പറയും, ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടി ശ്രദ്ധയുള്ളവരായി മാറി അവരുടെ താല്പര്യം കൂടി മനസ്സിലാക്കി അങ്ങനെ നീ ചെയ്യുമ്പോൾ നീ യേശുക്രിസ്തുവിൻ്റെ പ്രമാണത്തെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന യേശുവിൻ്റെ പ്രമാണത്തെ പൂർത്തിയാക്കുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള, എൻ്റെ സമൂഹത്തിലുള്ള, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അവരെ ഓരോരുത്തരെയും യേശുവിൻ്റെ മുഖം കണ്ട് സ്നേഹിക്കുമ്പോഴും യേശുവിൻ്റെ സ്നേഹം കണ്ട് അവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴുമാണ്. ഈ സ്നേഹത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും ജീവിതമാണ് ആദിമ ക്രൈസ്തവ സമൂഹം നമുക്ക് മാതൃകയായി തന്നത്. ആ മാതൃകയായി തന്ന യേശുവിൻ്റെ സ്നേഹ ചൈതന്യത്തിൽ പങ്കുവയ്പ്പിൻ്റെ മനോഭാവത്തെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുക, നമ്മുടെ ഹൃദയം ആനന്ദപ്രദമായിത്തീരുക, നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവാനുഗ്രഹത്താൽ നിറയാൻ കാരണമായിത്തീരുക. ഇവിടെ ഫിലിപ്പി ലേഖനം 2:1-4 തിരുവചനത്തിൽ പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ്, തന്നെ തന്നെ ശൂന്യനാക്കിയ യേശു ക്രിസ്തുവിൻ്റെ മാതൃക നിങ്ങൾ സ്വീകരിക്കണം. ആകയാൽ ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിനുള്ള സാന്ത്വനമോ ആത്മാവുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ള വ്യക്തികളായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അടുത്ത വചനം ശ്രദ്ധിച്ചോ, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കരുതണം. ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കിയാൽ പോരാ, സ്വന്തം താല്പര്യം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം. വചനം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് സ്നേഹം നൽകുന്നതിന് വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച യേശുക്രിസ്തുവിൻ്റെ മാതൃകയെ കണ്ട് ഈ മാതൃക മറ്റുള്ളവരെ വളർത്താൻ ഞാൻ കൊടുക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ നിറയാൻ കാരണമായിത്തീരുക. പ്രിയപ്പെട്ടവരെ, കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ആലപ്പുഴ കുട്ടനാട് ഭാഗത്ത് പോപ്പുൽ മിഷൻ ധ്യാനം നടത്തുമ്പോൾ, പോപ്പുൽ മിഷൻ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യത്തെ 2 ഭവന സന്ദർശനമുണ്ട്. ഈ ഭവന സന്ദർശനത്തിന് പോകുന്നിടയ്ക്ക് ഞങ്ങളെ വീടുകളിൽ കൊണ്ട് കാണിക്കാനായിട്ട് ആ ഏരിയയിൽ പരിചയമുള്ള ഒരു സഹോദരൻ കൂടി ഉണ്ടാവും. ഞാനും ആ സഹോദരനും കൂടെ വീട് സന്ദർശനത്തിനായി പോവുകയാണ്. അപ്പോൾ കുട്ടനാട് ഭാഗം മുഴുവൻ പാടമാണല്ലോ. ഈ പാടത്തിൻ്റെ വരമ്പിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച, ആ പാടത്ത് ഇഷ്ടംപോലെ ഞണ്ടുകളുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പാടത്ത് നിന്ന് ഞണ്ട് പിടിക്കുകയാണ്. കുറച്ച് സമയം ഞാൻ ആ പ്രവൃത്തി നോക്കിയിരുന്നു. അപ്പോൾ എന്താണെന്നറിയാവോ, ഓരോ ഞണ്ടിനെയും പിടിച്ചിട്ട് ഒരു കൂടക്കകത്ത് കൊണ്ടിടും. കൂടക്കകത്ത് ഓരോ ഞണ്ടിനെയും കൊണ്ടിടുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു, ആ കൂടയുടെ ഒന്നും മൂടി പൊക്കിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞണ്ടിനെ പിടിച്ച് കൂടക്കകത്ത് ഇട്ടിട്ട് കൂട മൂടിയില്ലെങ്കിൽ പിടിച്ചിടുന്ന ഞണ്ട് ഓരോന്നും കൂടക്കകത്ത് പുറത്തു പോയല്ലേ, അപ്പോൾ പിടിച്ചിട്ട ഞണ്ടിനെ നഷ്ടപ്പെടുകയല്ലേ. ഉടനെ ഇങ്ങനെ ചോദിച്ച് എന്നോട് കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ചെറിയൊരു പരിഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അച്ഛ, അച്ഛന് ഞണ്ട് പിടുത്തത്തെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. എന്താണെന്നറിയോ, ഈ കൂടക്കകത്ത് കിടക്കുന്ന ഞണ്ട് എത്ര ദിവസം കിടന്നാലും ഒറ്റയെണ്ണം പുറത്തു പോയില്ല. അതെന്താ, ഒരെണ്ണം പുറത്തു പോകാനായിട്ട് കൂടെ പിടിച്ച് മുകളിലേക്ക് പോകുമ്പോഴേക്കും അതിനകത്ത് കിടക്കുന്ന മറ്റേ ഞണ്ട് അതിൻ്റെ കാലം പിടിച്ച് താഴേക്ക് ഇടും. കൂടെ കിടക്കുന്നത് തന്നെ അതിനകത്തുനിന്ന് പുറത്തു പോകാതിരിക്കാൻ മറ്റുള്ളവനെ കാലേ പിടിച്ച് താഴേക്ക് ചാടിക്കും. എനിക്ക് ഇത് ആ സഹോദരൻ പറഞ്ഞപ്പോൾ മനസ്സിലായി, നമ്മുടെ പല കുടുംബത്തിലും സമൂഹത്തിലും ഈ ഞണ്ടിൻ്റെ സ്വഭാവമുള്ളവരുണ്ട്. എന്താണെന്നറിയാവോ, മറ്റുള്ളവർ വളരാതിരിക്കാൻ അവരുടെ ഏതെങ്കിലും വളർച്ച കാണുമ്പോൾ ആ വളർച്ചേനെ എങ്ങനെയാണോ താഴ്ത്താൻ പറ്റുന്നത്, കാലേ പിടിച്ചിടുന്ന സ്വഭാവം. അത് ചില സന്ദർഭത്തിൽ കുടുംബത്തിലും ഉണ്ടാകാം, ജോലിസ്ഥലത്തും ഉണ്ടാകാം, സമൂഹത്തിലും ഉണ്ടാകാം. ഓർക്കണം, ഞണ്ടിൻ്റെ ഈ സ്വഭാവമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായില്ല. സമാധാനവും സ്വസ്ഥതയും വളർച്ചയും ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം, യേശുക്രിസ്തുവിനെ പോലെ കൊടുക്കാൻ തയ്യാറാകണം, പങ്കുവയ്ക്കാൻ തയ്യാറാകണം,
ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി, ജോലി ചെയ്യുന്നവർ പരസ്പരം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകണം. തൻ്റെ സമയവും ആരോഗ്യവും കഴിവുകളും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ആ പങ്കുവയ്പ്പിലാണ് സന്തോഷം, ആ പങ്കുവയ്പ്പിലാണ് യേശു നൽകുന്ന ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ ബലിയർപ്പണത്തിൻ്റെയും എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം, അതിലൂടെ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, യേശു മുറിച്ച് നൽകിയതുപോലെ മുറിച്ച് നൽകാൻ, ഈ മുറിച്ച് നൽകുന്നതിൽ ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ എനിക്ക് സാധിക്കണം. എൻ്റെ ചിന്തയിലോ മനോഭാവത്തിലോ ഈ ഞണ്ടിൻ്റെ ഏതെങ്കിലും പ്രവണതയുണ്ടെങ്കിൽ കർത്താവേ അത് മാറ്റിത്തരണേ, എൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്ന ജീവിതമാക്കി അവിടെ നിരൂപാന്തരപ്പെടുത്തണമേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൂൾക്കൂപ്പി, കർത്താവേ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ പങ്കുവയ്പ്പിൻ്റെ മനോഭാവം, ഈശോയെ വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് ഞങ്ങൾക്കായി മുറിച്ച് നൽകുന്ന അവിടുത്തെ തിരുശരീര രക്തങ്ങൾ, കാൽവരി മലയിലെ കുരിശിൽ അവിടുന്ന് അവസാനത്തുള്ള രക്തം പോലും ഞങ്ങൾക്കായി ചിന്തി അത് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്താലും നന്മയാലും അനുഗ്രഹത്താലും വളർത്താൻ വേണ്ടിയായിരുന്നല്ലോ. ഈ വളർത്തുന്ന മനോഭാവം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ജോലിയിലും പ്രവർത്തന മേഖലയിലെല്ലാം കൂടുതലുണ്ടാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ ചാലക്കുടി 680-316, കേരള സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613, ഫാക്സ് 0091-480-270-8097, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.